ഓക്കെ, അപ്പോൾ മെഷീൻ ഡിപ്പെൻഡൻ്റ് ലോഡ് ഓഫ് ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് മെഷീൻ ഇൻഡിപ്പെൻഡൻ്റ് ലോഡ് ഓഫ് ഫീച്ചേഴ്സാണ്. രണ്ടെണ്ണമാണുള്ളത്, ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ചും ലോഡർ ഓപ്ഷനും. അതിലൊന്നാമത്തെ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം എന്താണ് മെഷീൻ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലോഡർ ഫീച്ചറാണ്? അതായത് നമ്മുടെ മെഷീൻ്റെ ആർക്കിടെക്ചറിനെയും അതിൻ്റെ ഡിസൈനും ഒന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത ലോഡർ ഫീച്ചേഴ്സാണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് ആൻഡ് ലോഡർ ഓപ്ഷൻ. അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് നമുക്ക് നോക്കാം. ഇനി മിക്ക ലിങ്കിൻ ലോഡേഴ്സും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒപ്പം ലൈബ്രറീസിനെ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാറുണ്ട്. ആ ലൈബ്രറീസിലുള്ള സബ് റൂട്ടീൻസിനെ നമുക്ക് നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ റെഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം സാധാരണയായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഓരോ ലോഡേഴ്സിനും അവൈലബിൾ ആണ്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിലെ ഏതെങ്കിലുമൊക്കെ സബ് റൂട്ടിനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എന്ത് ചെയ്യാം, റെഫർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സീക്കാത്തൊക്കെ നമ്മൾ പ്രിൻ്റ് സ്കാൻ എഫ് ഒക്കെ ഓൾറെഡി ഡിഫൈൻഡ് ആണ്, അതിനെയൊക്കെ യൂസ് ചെയ്യുന്നില്ലേ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലോഡേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലൈബ്രറീസിനെയൊക്കെ മെയിൻ പ്രോഗ്രാമിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ടും യൂസേഴ്സിന് ആ സബ് റൂട്ടീൻസിനെയൊക്കെ റെഫർ ചെയ്യാനും അവരുടെ മെയിൻ പ്രോഗ്രാമിൽ റെഫർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം നോർമലി ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി മിക്ക അല്ലെങ്കിൽ ലോഡേഴ്സിൻ്റെയും കൂടെ ഉണ്ടാവും. ഓക്കെ, ഇപ്പം പ്രോഗ്രാമറിനിപ്പം അതർ ലൈബ്രറീസ് ഏതെങ്കിലും അയാളുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നിയാൽ അയാൾക്ക് അതും എന്ത് ചെയ്യാം, അയാളുടെ പ്രോഗ്രാമിലേക്ക്, അയാളുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം ബൈ യൂസിങ് സം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ബൈ പാരാമീറ്റേഴ്സ് ടു ദി ലോഡർ. ഇപ്പോൾ ഏതെങ്കിലും കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ഇഷ്ടമുള്ള ലൈബ്രറീസിനെയൊക്കെ അയാളുടെ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പം ആക്ച്വലി ഇങ്ങനെ സബ് റൂട്ടീൻസിനെയൊക്കെ നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് റെഫർ ചെയ്യുമ്പോൾ ഈ സബ് റൂട്ടിൻ്റെ, അതായത് ഏത് ലൈബ്രറിയിലാണ് ഈ സബ് റൂട്ടീൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ ലിങ്കിൻ ലോഡർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് സബ് റൂട്ടിൻ്റെ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ലൈബ്രറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുകയും അതിനെ നമ്മുടെ മെയിൻ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യുകയും ആ പ്രോഗ്രാമിനെ എന്ത് ചെയ്യും, മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുകയായിരിക്കും, സബ് റൂട്ടിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് ലിങ്ക് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ലോഡർ ഇതെന്താണ് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്, നമ്മുടെ പ്രോഗ്രാമർ ഒന്നും അറിയേണ്ട കാര്യമില്ല. അയാൾക്ക് ഇഷ്ടമുള്ള സബ് റൂട്ടിൻ ലൈബ്രറിയിലെ സബ് റൂട്ടിൻ അയാൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ലൈബ്രറി നെയിം ജസ്റ്റ് അയാൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈബ്രറിയിലുള്ള സബ് റൂട്ടിനെ ലോഡ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ലിങ്കിൻ ലോഡറാണ്. അപ്പം അതിനെ പറയുന്ന പേരാണ് ഓട്ടോമാറ്റിക് ലൈബ്രറി കോൾ. ഇനി സം സിസ്റ്റത്തിൽ അതിനെ ഓട്ടോമാറ്റിക് ലൈബ്രറി കോൾ എന്നാണ് പറയുന്നത്, ചിലടത്ത് അതിനെ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാമറിന് അവരുടെ പ്രോഗ്രാമിലേക്ക് ഏതെങ്കിലും ലൈബ്രറീസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ബൈ യൂസിങ് സം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് അവരുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലൈബ്രറീസിലുള്ള സബ് റൂട്ടീൻസിനെ യൂസ് ചെയ്യാനായിട്ട് പ്രോഗ്രാമറിന് പറ്റും. അപ്പം ഈ സബ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ എവിടെയോ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ലൈബ്രറീസിനെ നമ്മുടെ ഈ മെയിൻ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യുകയും ലോഡ് ചെയ്യുകയും ചെയ്യുന്നത് ആരായിരിക്കും, നമ്മുടെ ലിങ്കിൽ ഓർഡറായിരിക്കും. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇതിനെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ലിങ്കിൻ ലോഡേഴ്സ് ദാറ്റ് സപ്പോർട്ട് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് മസ്റ്റ് കീപ് ട്രാക്ക് ഓഫ് എക്സ്റ്റേണൽ സിംബൽസ് ദാറ്റ് ആർ റെഫേർഡ് ടു ബട്ട് നോട്ട് ഡിഫൈൻഡ് ഇൻ ദി പ്രൈമറി ഇൻപുട്ട് ടു ദി ലോഡർ. അപ്പോൾ നമുക്കറിയാം ലിങ്കിൻ ലോഡറിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞായിരുന്നു. പാസ് വണ്ണിൽ ലിങ്കിൻ ലോഡർ എന്തായിരിക്കും ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ എക്സ്റ്റേണൽ സിംബൽസ് വരുന്നുണ്ടോ ആ എല്ലാ എക്സ്റ്റേണൽ സിംബൽസിൻ്റെ നെയിമും അഡ്രസ്സും ES ടാബിൽ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ, ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നമ്മുടെ എന്താ പ്രോഗ്രാമിൽ ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കുറേ സിംബൽസ് ഉണ്ടാവും, അതുകൂടാതെ നമ്മുടെ സബ് റൂട്ടിൻ്റെ നെയിംസും ഉണ്ടാവും അല്ലേ. അപ്പം പാസ് വണ്ണിൻ്റെ എൻഡിൽ ഈ ES ടാബിൽ എന്താണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്റ്റേണൽ സിംബൽസ് വിത്ത് അഡ്രസ്സോടുകൂടി ES ടാബിൽ കാണും. പിന്നെ ഏതൊക്കെ സബ് റൂട്ടീൻസിനെയാണോ ഇത് ലൈബ്രറീസിൽ നിന്ന് റെഫർ ചെയ്തിട്ടുള്ളത് ആ സബ് റൂട്ടീൻ്റെ നെയിം കൂടി എന്ത് ചെയ്യും, ES ടാബിൽ കാണും. പക്ഷേ അത് അൺഡിഫൈൻഡ് ആയിരിക്കും. കാരണം എന്താ, അത് എവിടെയാണെന്ന് ഉള്ള അഡ്രസ്സ് ഇൻഫർമേഷൻസ് എന്തറിയത്തില്ല, നമ്മുടെ ലോഡറിന് അറിയത്തില്ല അല്ലേ. അപ്പോൾ പാസ് വണ്ണിൽ ലോഡറിന് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ലോഡർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പാസ് വണ്ണ് കഴിയുമ്പോഴത്തേനും ലോഡറിന് ഏതൊക്കെയാണ് ഈ സബ് റൂട്ടീൻസ് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. അതായത് ആ സിംബൽ ടേബിൾ നോക്കിയാൽ, ES ടേബിൾ നോക്കിയാൽ മതി അല്ലേ, നമ്മുടെ എക്സ്റ്റേണൽ സിംബൽ ടേബിൾ നോക്കിയാൽ മതി, അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അൺഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ സിംബൽസിനെയും അത് സബ് റൂട്ടീൻ നെയിംസ് ആയിരിക്കും. അപ്പോൾ അതിനെ എന്ത് ചെയ്യും, നമ്മുടെ ലോഡർ ഈ ഇതിൽ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലൈബ്രറീസിൽ പോയിട്ട് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ അപ്രോപ്രിയേറ്റ് അഡ്രസ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിൻ്റെ അതായത് അതിൻ്റെ ഡെഫിനിഷൻ കണ്ടെത്തിയിട്ട്
എന്താണ് അതിൻ്റെ കറസ്പോണ്ടിങ് സബ്റൂട്ടീനെ ഇവിടേക്ക് ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിനെ റിസോൾവ് ചെയ്യുന്നത്. ലോഡർ എന്താ ചെയ്യുന്നത്, ഈ ലൈബ്രറിയിൽ പോയിട്ട് ഏതാണോ ആ സബ്റൂട്ടീൻ നെയിം അത് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെഫിനേഷൻ കണ്ടെത്തിയിട്ടാണ് ഈ പ്രോബ്ലം പരിഹരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാമിൽ ഒരു സബ്റൂട്ടിനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ സബ്റൂട്ടിൻ്റെ കോൾ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഞാൻ ആഡ് എന്ന് പറഞ്ഞൊരു സബ്റൂട്ടിനെ കോൾ ചെയ്തു എന്ന് കരുതുക. അതിപ്പം മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ എസ് ക്യു ആർട്ടിനെ ഞാൻ കോൾ ചെയ്തു, മാത്തമാറ്റിക്കൽ ലൈബ്രറിക്കകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ എസ് ക്യു ആർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇ എസ് ടാബിൽ കാണും, അൺഡിഫൈൻഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, ബിക്കോസ് ഈ പ്രോഗ്രാമിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ലിങ്കിൽ ഓർഡർ എന്ത് ചെയ്യും, ഈ ഏത് ലൈബ്രറിയാണ് നമ്മൾ നമ്മുടെ കറസ്പോണ്ടിങ് പ്രോഗ്രാമിലേക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് വഴി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ആ ലൈബ്രറി പോയിട്ട് സെർച്ച് ചെയ്യും ഏതുണ്ടോ എന്ന് നോക്കും. ഈ എസ് ക്യു ആർ ടി എന്ന് പറയുന്ന ആ സബ്റൂട്ടിന് എവിടെയാണ് കിടക്കുന്നത് നോക്കും, അതിൻ്റെ ഡെഫിനേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ആ സബ്റൂട്ടിനെ കൂടി എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് ഈ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പം ഇപ്പം ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സബ്റൂട്ടിന് ആ സബ്റൂട്ടിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ടാവാം, വേറൊരു സബ്റൂട്ടിനെ റെഫർ ചെയ്യുന്നുണ്ടാവാം, വേറൊരു ലൈബ്രറിയിലുള്ള സബ്റൂട്ടിനെ റെഫർ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ, അതായത് ഈ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം റിപ്പീറ്റ് ചെയ്ത എപ്പോഴാണോ എല്ലാ സിമ്പിൾസിൻ്റെയും എല്ലാ സിമ്പിളും റിസോൾവ് ചെയ്യുന്നത്, അതുവരെ ഈ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സാധാരണയായിട്ട് നമ്മുടെ ലൈബ്രറീസ്, അപ്പം നമ്മൾ പറഞ്ഞു ലൈബ്രറീസിനെ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഈ ലൈബ്രറീസൊക്കെ സാധാരണ കമ്പൈൽഡ് അല്ലെങ്കിൽ അസംബിൾഡ് വെർഷൻ ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പ്രോഗ്രാംസ് ആയിട്ടായിരിക്കും ഈ ലൈബ്രറീസൊക്കെ ഇരിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ലോഡർ, ലിങ്കിൽ ലോഡർ പോയിട്ട് ഈ സെർച്ചിങ് ചെയ്യുകയല്ലേ, സബ്റൂട്ടിൻ്റെ ആ കറസ്പോണ്ടിങ് അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യും അല്ലേ. സെർച്ച് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്തായിരിക്കും ചെയ്യുക, ആ പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റ് പ്രോഗ്രാമാണല്ലോ നമ്മുടെ ലൈബ്രറിക്ക് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് പ്രോഗ്രാമാണല്ലോ വരുന്നത്. അപ്പോൾ അവിടുത്തെ ഡിഫൈൻ റെക്കോർഡിൽ പോയിട്ടാണ് ഈ സിമ്പലിനെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സബ്റൂട്ടിനെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. ഇപ്പം നമ്മളൊരു 5 ലൈബ്രറീസ് നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സബ്റൂട്ടി വന്നാൽ ഈ 5 ലൈബ്രറീസിലും പോയി സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അതിൻ്റെ ഡിഫൈൻ റെക്കോർഡിൽ പോയിട്ട് ഈ സബ്റൂട്ടിനെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഭയങ്കര ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അതുകൊണ്ട് മിക്ക സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഡയറക്ടറി കീപ്പ് ചെയ്യും. ആ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ആ ലൈബ്രറിയിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സബ്റൂട്ടിനും അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സ് ഇൻഫർമേഷനുള്ള ഡയറക്ടറി കീപ്പ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പം മിക്ക ഓപ്പറേറ്റീവ് സിസ്റ്റംസും എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലൈബ്രറീസിൻ്റെയൊക്കെ ഡയറക്ടറി പെർമനൻ്റ് ആയിട്ട് മെമ്മറി തന്നെ സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആ ഡയറക്ടറി പോയിട്ട് ഈ സബ്റൂട്ടിനെ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് അഡ്രസ്സ് ഇൻഫർമേഷൻ എന്ത് ചെയ്യും, നമ്മുടെ ലോഡറിന് കിട്ടും. അപ്പോൾ ഡയറക്ടറി യൂസ് ചെയ്തിട്ടാണ് ഇത് കുറച്ചുകൂടി ഇംപ്ലിമെൻറ്റേഷൻ ഈസി ആക്കുന്നത്. ഇനി പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ പ്രോഗ്രാമറിന് അയാളുടെ സ്വന്തം ആയിട്ട് അയാളുടെ സ്വന്തം രീതിയിൽ സബ്റൂട്ടീൻസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഇപ്പോൾ എസ് ക്യു ആർട്ടിനെ, മാത്തമാറ്റിക്കൽ സബ്റൂട്ടീൻ എസ് ക്യു ആർട്ടി നമുക്ക് യൂസ് ചെയ്യണം. ഓൾറെഡി അത് എന്താണ് ഒരു ലൈബ്രറിക്കകത്ത് ഡിഫൈൻഡ് ആണെന്ന് കരുതുക. പ്രോഗ്രാമറിന് എന്ത് ചെയ്യുക, അയാളുടെ സ്വന്തം ഇഷ്ടത്തിൽ അയാളുടെ സ്വന്തം രീതിയിൽ ഇതിനെ ഓവർ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അയാൾ അയാളുടെ സ്വന്തം ഡെഫിനിഷനായിരിക്കും ആ സബ്റൂട്ടിനിൽ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, നമുക്കറിയാം എസ് ക്യു ആർട്ടിനെ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാസ്വേഡ് കഴിയുമ്പോഴത്തേനും ആ എസ് ക്യു ആർട്ടിയുടെ അഡ്രസ്സായിരിക്കും അല്ലേ എസ് ക്യു ആർട്ടി എന്ന് പറയുന്ന ആ ഒരു റെഫറൻസിന് കിട്ടുക. ഓൾറെഡി നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ തന്നെ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പിന്നെ പോയി എക്സ്റ്റേണൽ ലൈബ്രറീസിൽ സെർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രോഗ്രാമർ ഇത് നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ചിലുള്ള ഒരു വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, പ്രോഗ്രാമറിന് ഓൾറെഡി ഉള്ള ഒരു സബ്റൂട്ടിനെ ഓവർ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും, അയാളുടെ സ്വന്തം ഡെഫിനേഷനായ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് അയാൾ അയാളുടെ പ്രോഗ്രാമിൽ ആ ഒരു സബ്റൂട്ടിനെ ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സബ്റൂട്ടിൻ്റെ നെയിം കാണുമ്പം ആ അഡ്രസ്സ്, ആ പ്രോഗ്രാമിലുള്ള അഡ്രസ്സായിരിക്കും നമ്മുടെ ഈ സ്റ്റാബിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു, അതായത് ആ പ്രോഗ്രാമർ ഡിഫൈൻ ചെയ്ത ആ ഒരു സബ്റൂട്ടിനെ തന്നെ റെഫർ ചെയ്യാനായിട്ട് പറ്റും, പിന്നെ ലൈബ്രറി പോയി സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. ഇത്രേ ഉള്ളൂ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക്
എക്സ്റ്റേണൽ സബ്റൂട്ടീൻസിനെയൊക്കെ നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ റെഫർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ റെഫർ ചെയ്യുമ്പോഴത്തേനും നമ്മളെ പ്രോഗ്രാമർ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി, പക്ഷേ നമ്മുടെ ലിങ്കിൽ ഓർഡർ എന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനെ ലൈബ്രറിയിൽ നിന്ന് ആ സബ്റൂട്ടിനെ ലൈബ്രറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് നമ്മുടെ മെയിൻ പ്രോഗ്രാമായിട്ട് ലിങ്ക് ചെയ്ത് അതിനെ മെമ്മറിയിൽ ലോഡ് ചെയ്തോളും. ഓക്കേ.